ഇരുപത്തിമൂന്നാമത്തെ സഭായത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സ്നേഹവചനം അറിയിക്കുന്നു. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം വായിച്ചുകൊണ്ട് നിങ്ങളുടെ അറിയിപ്പ ദൈവനെ ഏൽപ്പിച്ച സന്ദേശം അറിയിക്കുകയാണ്. ആകെ എല്ലാ ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷക്കൈ വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വഞ്ചിപ്പീൻ. കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഞാനിവിടെ സംസാരിച്ചു വരുന്ന ദൈവത്തിൻ്റെ വചനം, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാനായിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളതാണ്. എന്ത് ചെയ്യണം എന്നുള്ളത് പുറകെ പറയുന്നതായിരിക്കും. ഈ ദിവസത്തിൽ പറഞ്ഞു വരുന്നത് എന്ത് ചെയ്യരുത് എന്നുള്ളതാണ്. പുറത്തെ മനുഷ്യനെ ശക്തിപ്പെടുവാനായി, പുറത്തെ മനുഷ്യനെ ഉരുക്കായി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ ജീവിതം തന്നെ പുറത്തെ മനുഷ്യനെ ഉരുക്കിയെടുക്കുക. നല്ല സാരി, നല്ല ഡ്രസ്സ്, നല്ല വീട്, നല്ല നന്മ, നല്ല ആഹാരമൊക്കെ പുറത്തെ മനുഷ്യനെ നമ്മൾ ശക്തിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ അകത്തെ മനുഷ്യൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കുന്നേയില്ല. ഞായറാഴ്ച രാവിലെ കിട്ടുന്ന 2 മണിക്കൂർ നേരത്തെ ആരാധന മാത്രമേ ഉള്ളൂ അകത്തെ മനുഷ്യനെ. ഒരാഴ്ച മുഴുവൻ അകത്തെ മനുഷ്യൻ പട്ടിണി കിടക്കുകയാണ്. ബൈബിൾ വായിക്കുന്നില്ല, പാടുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അകത്തെ മനുഷ്യനെ ഒന്നും കിട്ടുന്നില്ല. അതൊക്കെ ലഭിക്കേണ്ട സ്ഥാനത്തെ ലഭിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുറത്തെ മനുഷ്യൻ ശവക്കുഴി കൊണ്ട് തീരുന്നതാണ്. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വാട്സപ്പിൽ ഒരു ഫോട്ടോ കണ്ടു. ഒരു മനുഷ്യൻ ഓടുകയാണ്, ഓടി 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 അവസാനം ശവക്കുഴിയുടെ വാതിക്കൽ വന്നിട്ട് അവൻ ശവക്കുഴിക്കകത്തോട്ട് വീഴുകയാണ്. ശവക്കുഴിക്കകത്തോട്ട് വീഴുന്ന സമയമായപ്പോൾ അവൻ്റെ ശരീരത്തിലെ എല്ലാം അഴിഞ്ഞഴിഞ്ഞ് പൊടിഞ്ഞു പോയി. എല്ലുകൾ മാത്രം, നമ്മൾ എക്സിബിഷനെ കാണുന്ന മനുഷ്യൻ്റെ അസ്ഥികോലം മാത്രമാണ് ഓടിച്ചെന്ന് ആ ശവക്കുഴിക്കകത്തേക്ക് വീഴുന്നത്. ഈ ലോകത്തെ നമ്മൾ എത്ര നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിച്ചാലും ശവക്കുഴി വരെ ഉള്ളൂ. പക്ഷേ അകത്തെ മനുഷ്യനെ നമ്മൾ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ അത് ശവക്കുഴിയിൽ ഇരുന്നല്ല നിത്യത വരെ എത്തുന്നതാണെന്ന് നമ്മൾ മനസ്സ് തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാനായി ഒഴിവാക്കേണ്ട 1-ാമത്തെ കാര്യം, എല്ലാ ദുഷ്ടതയും ഒഴിവാക്കണം. 2, എല്ലാ ചതിവും നമ്മൾ ഒഴിവാക്കണം. 3, വ്യാജഭാവങ്ങൾ ഒഴിവാക്കണം. 4-ാമതായി, ഇന്ന് അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ ഒഴിവാക്കേണ്ടത് 4-ാമത്തെ കാര്യം അസൂയയാണ്. അസൂയ മനുഷ്യനെ ഏറ്റവും ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അസൂയ. എന്താണ് അസൂയ? അപരൻ്റെ ആത്മീയമോ ഭൗതികവുമായ നന്മകളിൽ മറ്റൊരാൾക്കുണ്ടാകുന്ന വിഷമത്തെയാണ് അസൂയ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, അപരൻ്റെ ആത്മീയമോ ഭൗതികവുമായ നന്മകളിൽ മറ്റൊരാൾക്കുണ്ടാകുന്ന വിഷമത്തെയാണ് അസൂയ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യർക്കും അസൂയുണ്ട്, പക്ഷേ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്നേ ഉള്ളൂ. അസൂയ ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കല്ലേ. എല്ലാ മനുഷ്യരുടെ മനസ്സിലൊക്കെ അല്പസ്വല്പമൊക്കെ അസൂയൊക്കെ ഉണ്ട്. പക്ഷേ അത് വളർന്നു വരുമ്പോഴാണ് മറ്റൊരാൾക്ക് അപകടകരമായി മാറുന്നത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളൊരു ഈ അസൂയയുടെ ഭാവം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ദൈവത്തേക്ക് നമുക്ക് അകലാനായിട്ട് ഇടയായിത്തീരും. അസൂയയോടെ സംസാരിക്കുവാനും അസൂയയോടെ നോക്കാനും ഒക്കെ പ്രത്യേക കഴിവ് സിദ്ധിച്ച ആളുകളുണ്ട്. എനിക്ക് ഞാൻ ഓർക്കുന്ന ഒരിക്കൽ ഒരു പ്ലാവ് നിറച്ച് ചക്ക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ ആ വീട്ടിലോട്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇത്രമാത്രം ചക്ക ഈ പ്ലാവയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി കഴിഞ്ഞ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഓരോ ചക്കയും അടന്നടന്ന് വീഴാൻ തുടങ്ങി. ഭയങ്കര അത്ഭുതമായി തോന്നി. അസൂയയുടെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ പ്ലാവയിൽ നിന്ന് ചക്കകളെല്ലാം ഒന്നൊന്നായി പൊഴിഞ്ഞ് 2 ദിവസം കൂടെ മുഴുവൻ തീർന്നു. ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്, ഈ പാടത്തെ നെല്ല് വിളഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ അവിടെ ചെന്നൊരു മനുഷ്യൻ പറഞ്ഞു, എല്ലാ പ്രാവശ്യത്തേക്കാളും നല്ല നിലയിലാണ് ഈ പ്രാവശ്യം വിളഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കണ്ണ് നാടൻ ഭാഷ പറഞ്ഞാൽ കൺവെച്ച് സംസാരിച്ചു. പെട്ടെന്നൊരു മഴ വന്നിട്ട് സംഭവിച്ച കാര്യം പിറ്റേ ദിവസമായപ്പോൾ ആ പാടം മുഴുവൻ മുങ്ങി. ഒരു തരി പോലും ആ ഉടമസ്ഥനെ അനുഭവിക്കാനായിട്ട് ഇടയായിട്ടില്ല. അങ്ങനെ അസൂയയോടെ പറഞ്ഞ് കണ്ണ് വെച്ച് സംസാരിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഒരു നല്ലൊരു കറവയുള്ള പശു, 10 ലിറ്റർ പാല് കിട്ടുന്നൊരു പശു, ആ പശുവിനെ നോക്കിയിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, യൂത് ഭയങ്കര ഭംഗിയായിരിക്കുന്നല്ലോ, ഇത്രമാത്രം പാല് എങ്ങനെയാണ് കിട്ടുന്നത്? ഒന്ന് ചോദിച്ചത് നോക്കിയതേ ഉള്ളൂ. ആ പശു അന്ന് രാത്രി വീണ് ചത്തുപോയി. ഇങ്ങനെയൊക്കെ അസൂയയുടെ കണ്ണുകളോടെ നോക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ ധാരാളം ഉള്ളത് നമ്മുടെ ചുറ്റും കാണാൻ കഴിയുന്നുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ വീട് വെക്കുമ്പോഴൊക്കെ കള്ളിപ്പാല കെട്ടി തൂക്കുകയും വലിയ ബൊമ്മയൊക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്നു. കാരണം ആദ്യം നോക്കുന്ന നോട്ടം അങ്ങോട്ടായാൽ വീടിനെ ബാധിക്കത്തില്ലെന്നൊക്കെയുള്ള ചിന്തയാണ്. ഇതെല്ലാം വ്യാപരിക്കുന്ന ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് സാറ്റനിക്കൊരു സ്പിരിറ്റാണ്, അസൂയയുടെ സ്പിരിറ്റാണ്. ഇത് എവിടെയാണ് തുടങ്ങിയത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലെ ഏദൻ തോട്ടത്തിൽ ആദാമിൻ്റെ ഹൗവയും ദൈവം പുറത്താക്കി കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞ് മക്കളുണ്ടായി. നമുക്കറിയാം ഹാബേലും കയീനും.
അവർ രണ്ടുപേരും ദൈവത്തിന് മുമ്പിൽ യാഗം കഴിക്കാൻ കടന്നു വന്നു. ഹാബേലിൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു, കയീൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. അപ്പോൾ കയീന് ഹാബേലിനോട് അസൂയ തോന്നി. അവൻ്റെ മുഖം പ്രകാശിച്ചത് അവൻ ഇഷ്ടപ്പെട്ടില്ല. ശ്രദ്ധിക്കേണ്ട പ്രിയമുള്ളവർ, ഇഷ്ടപ്പെടാതെ വന്നു. അന്നേരം മുതൽ കയീൻ്റെ മനസ്സിൽ ഹാബേലിനെ അസൂയ മൂത്ത് കൊല്ലാനുള്ള പറഞ്ഞത്. നിങ്ങൾക്കിടെ പേപ്പറൊക്കെ നോക്കിയാൽ പല കൊലപാതകങ്ങളുടെ പുറകിലും അസൂയയുടെ സ്പിരിറ്റാണ്. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, ആദ്യമായി തന്നെ അസൂയ ആരംഭിക്കുന്നതിന് ആരാധനയുമായി ബന്ധപ്പെട്ടാണ്. വയലിൽ വിളിച്ചോണ്ട് പോയി അവിടെ വെച്ചാണ് കൊല്ലുന്നത്. നോക്കുക, ക്രിസ്തുവിൻ്റെ വയലിൽ ഇന്നും അനേകരെ അസൂയ നിമിത്തം കൊല്ലുന്ന ആളുകളുണ്ട്. അവരെ കൊല്ലാനായിട്ട് ഒരു മടിയുമില്ല. വാക്കുകൊണ്ട് കൊല്ലുക, വാട്സപ്പിൽ കൊല്ലുക, ഫേസ്ബുക്കിൽ കൂടെ കൊല്ലുക, കത്തുകളെ ഇറക്കി മാസിക അച്ചടിച്ചിറക്കി കൊല്ലുക. അവൻ എൻ്റെ അത്രയും പ്രസംഗിക്കട്ടെ, അവൻ എൻ്റെ അത്രയും പ്രാർത്ഥിക്കട്ടെ, അവൻ സഭ എൻ്റെ അത്രയും വളരണ്ട എന്നിവർ പുറമേ ആത്മീയ അനുഭവങ്ങളും കൃപാപരങ്ങളും ഒക്കെ ജ്വലിപ്പിക്കുക. പക്ഷേ അകത്ത് അസൂയ നിറഞ്ഞു നിൽക്കുകയാണ്. അസൂയ നിറഞ്ഞു നിൽക്കുന്ന ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ഒരു കാര്യം ഓർക്കുക, ആത്മീയമായൊരു വളർച്ച ഉണ്ടാകത്തില്ല. അമ്മ പെരയ്ക്ക് ഇവിടെ നോക്കുക, ഒരേ വീട്ടിലാണ് ഇവിടെ വ്യാപരിച്ചത്. സ്വന്തം സഹോദരന്മാർ തമ്മിൽ അസൂയയോടെ പെരുമാറുന്നു. ചില വീട്ടിൽ ഭാര്യയെ ഭർത്താവും തമ്മിൽ അസൂയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട് അസൂയ, ഭർത്താവിന് ഭാര്യയോട് അസൂയ. ചില വീട്ടിൽ അമ്മായിമ്മയ്ക്ക് മരുമോളോട് അസൂയ, മരുമൊക്കെ അമ്മായി അമ്മയോട് അസൂയ. ചില വീട്ടിൽ അപ്പനെ മക്കളോട് അസൂയ, ചില വീട്ടിൽ മക്കൾക്ക് അപ്പനോട് അസൂയ. തിരിച്ചും മറിച്ചുമുള്ള അസൂയയുടെ വ്യാപാരം. ചില സ്ഥലങ്ങളിലെ അയൽവക്കക്കാരോട് അസൂയയാണ്. ഒരു കാര്യമില്ലാതെ അസൂയപ്പെടുകയാണ്. നീ എന്തിനാ നിൻ്റെ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? എൻ്റെ കുഞ്ഞിനെ 90 ശതമാനം മാർക്ക് കിട്ടി, മറ്റേ കുഞ്ഞ് 95 കിട്ടിയ കുഞ്ഞിനോട് ആവശ്യമില്ലാത്ത അസൂയയാണ്. നിൻ്റെ കുഞ്ഞിനെ കിട്ടാവുന്ന മാക്സിമം കിട്ടിയില്ലേ, പിന്നെന്തിനാ നീ അസൂയപ്പെടുന്നത്? മറ്റവന് 3 നില വീട് കിട്ടിയത്, എനിക്ക് 2 നില വീടേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനോട് നീ അസൂയപ്പെടല്ലേ? എന്നെ അത്രയും കണ്ടാൽ കൊള്ളത്തില്ല, അവളെ കണ്ടാലോ അത്രയും കൊള്ളാം. അത് പറഞ്ഞുകൊണ്ട് അസൂയപ്പെട്ട ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞു വലിപ്പിക്കുകയാണ്. ആത്മീകത്തില്ല, സ്തോത്രമാണ്, സ്തുതിയാണ്, പ്രിസിലോടാണ്, സഭയില്ല, പക്ഷേ വയലില്ല. പക്ഷേ മറ്റുള്ളവരെ കൊല്ലാനുള്ള ഭാവത്തിൽ അസൂയ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, സൈലൻ്റായ കില്ലേഴ്സായിട്ടുള്ള അസുഖങ്ങളുണ്ട്. ഷുഗർ ഒരു സൈലൻറ്റ് കില്ലറാണ്, പ്രഷർ ഒരു സൈലൻറ്റ് കില്ലറാണ്. ഉടനെ മരിക്കത്തില്ല, ഗ്രാജുവലായിട്ടേ മരിക്കത്തുള്ളൂ. പ്രഷറും പെട്ടെന്ന് മരിക്കത്തില്ല, പെട്ടെന്ന് മരിക്കുന്ന രോഗങ്ങളുണ്ട്. 10-20 ഷുഗർക്ക് വന്നാൽ 10-20 വർഷം കഴിഞ്ഞിട്ടേ മരിക്കത്തുള്ളൂ ചില കേസുകളിൽ. കാരണം സൈലൻ്റായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്, പ്രഷറും സൈലൻ്റായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് കൊല്ലുന്ന അസുഖങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെയാണ് അസൂയ നമ്മളെ പെട്ടെന്ന് കൊല്ലുകയല്ല, സാവകാശമായി കൊല്ലുകയാണ്. നമ്മുടെ അകത്തെ മനുഷ്യരെ സാവകാശമായി കൊല്ലുന്ന അസൂയ ഒരു വലിയ വിപത്താണ്. നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന്. പക്ഷേ ഇപ്പം കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് വെക്കുക. പക്ഷേ അസൂയയ്ക്ക് ഇന്ന് വരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അത് ആത്മീയത്തിൽ വന്നാലും പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നതിനും അസൂയയുണ്ട്. ഇവിടെ പപ്പസനം പറയുകയാണ്, യഥാർത്ഥമായ ക്രിസ്തീയം നയിക്കാൻ നിന്റെ അസൂയയുടെ കണങ്ങൾ മാറ്റിക്കളയണം. എന്നെക്കാൾ നല്ല നിലയിൽ മറ്റൊരാൾ പ്രസംഗിക്കുന്നെങ്കിൽ അവൻ്റെ പ്രസംഗത്തിൻ്റെ സ്തോത്രം പറയാൻ എനിക്ക് മനസ്സുണ്ടാകണം. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല പ്രസംഗം പ്രസംഗിക്കുമ്പോൾ നല്ല പ്രാസംഗികരായിട്ടുള്ള പ്രാസംഗികമായ സ്റ്റേജിലുണ്ടെങ്കിൽ അവർ കലുവലിയ പറയത്തില്ല, ജനങ്ങളൊക്കെ പറയും, അവർ പറയത്തില്ല. എൻ്റെ മോൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ മാത്രം സ്തോത്രം പറയുക, ബാക്കിയുള്ളവരും ഉണ്ടാതിരിക്കാം. ഒരു കാര്യം ഞാൻ ഉൾപ്പെടെ പറയാം, ഏത് മനുഷ്യനും പ്രസംഗിച്ചാലും പ്രാർത്ഥിച്ചാലും സാക്ഷി പറഞ്ഞാലും നീ മനസ്സ് തുറന്ന് സന്തോഷിച്ച് കൈകളി ഉയർത്തി സ്തോത്രം പറഞ്ഞാൽ, നീ ശുശ്രൂഷിക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്തോത്രം പറയാൻ 100 പേരെ ദൈവം ഒരുക്കും. അതാണ് അസൂയയില്ലാത്ത മാസമുണ്ടാക്കുന്നത്. നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായിരിക്കണം. ഞാൻ എപ്പോഴും ഇവിടെ പ്രസംഗിക്കുന്നത് ഒത്തിരി തത്വജ്ഞാനം പറയുകയല്ല ഞാൻ സാധാരണ ചെയ്യാറുള്ളത്, പ്രാക്ടിക്കലായുള്ള കാര്യങ്ങളാണ് പറയാറ് പതിവുള്ളത്. മറ്റുള്ളവർക്കില്ലാത്ത നന്മ ദൈവം നിനക്ക് മറ്റു 2 നിലയുള്ള വീടുകളിലോ കാണുമ്പോൾ നിനക്ക് ഒറ്റ നിലയുള്ളത് നീ അതിൻ്റെ അസൂയപ്പെടല്ലേ. നീ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ഉടുത്ത തുണി പുതച്ച് ഉറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ ദൈവം അടയാറമുള്ളൊരു വീട് എനിക്ക് തന്നേ ഓർത്ത് നീ ദൈവത്തിന് സ്തോത്രം പറയണം. അല്ലാതെ
അല്ലാതെ അവർക്കെതിരെ നീ അപവാദം പറയാനോ അസൂയയുടെ വാക്കുകൾ പറയാനോ നീ ഒരിക്കലും തയ്യാറാകല്ലേ. അങ്ങനെ തയ്യാറായാൽ നിന്റെ ആത്മജീവിതത്തിൽ സീറോ മാർക്ക് ദൈവമിടത്തുള്ളൂ. പാസ്റ്റർമാർ നല്ല മാർക്ക് ഇടും, സഹോദരാജ കൊടുത്താൽ പാസ്റ്റർമാരും അച്ഛന്മാരും നല്ല മാർക്ക് ഇടും. നീ നല്ല വെള്ള ഡ്രസ്സ് കിട്ടുകൊണ്ട് വന്നാൽ ആളുകൾ പറയും ഓ നല്ല ആത്മീയനും നല്ല ആത്മീയ സഹോദരിയോ എന്നൊക്കെ പറയും. പക്ഷേ കർത്താവ് അതല്ല നോക്കുന്നത്, നിന്റെ പുറമേ ഉള്ള അപ്പിയറൻസ് അല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നിന്റെ അകമേയുള്ള അപ്പിയറൻസ് ആണ്, നിന്റെ അകം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സ്കാനിങ് മെഷീന്റെ മുമ്പിൽ നിന്റെ അകത്തെ അസൂയയുണ്ടോ? കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഞങ്ങൾ ഏഴ് കർത്താവിന്റെ ദാസന്മാരോട് ഞായറാഴ്ച ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഭാഗം ഞാൻ പറയുന്നത് ബാക്കിയുള്ളവർ അത് തന്നെയാണ്. ഓരോ ദൈവദാസന്മാരും ഒന്നിനൊന്ന് വചനം സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് വലിയ സന്തോഷമാണ്. ആളുകളെ കാണുമ്പോൾ ഓരോരുത്തർ പറയാറുണ്ട് നിങ്ങളുടെ പ്രസംഗങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായി ഇരിക്കുന്നത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ടാകാറുണ്ട്. എല്ലാവരും എനിക്കില്ലാത്ത ഒരു കൃപ ബാബുചെറിയ പാസ്റ്റർക്കുണ്ട്, ബാബുച്ചല്ലാത്ത കൃപ പാസ്റ്റർ കെ സി ജോൺ ഉണ്ട്, അദ്ദേഹത്തില്ലാത്ത കൃപ കെ സി ശ്യാമേൽ ഉണ്ട്, അദ്ദേഹത്തില്ലാത്ത കെ സിയുമില്ലാത്തൊരു കൃപ അനീഷ് തോമസ് പാസ്റ്റർക്കുണ്ട്, അനീഷ് തോമസ് പാസ്റ്റർക്കില്ലാത്ത കൃപ പ്രിൻസ് തോമസ് പാസ്റ്റർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഓരോ ദൈവദാസന്മാർക്കും ദൈവം പ്രത്യേക കൃപ ഞങ്ങൾക്കാർക്കുമില്ലാത്ത പ്രത്യേക കൃപ ദാസൻ ഷാജിയമ്പോൾ പാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ രണ്ടേകാല വർഷക്കാലമായി ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഞങ്ങളാരും നിങ്ങൾ ഇന്ന വിഷയം സംസാരിക്കണം എന്ന് പറഞ്ഞ് എഴുതി കുറിച്ച് വന്നതല്ല. എല്ലാവരും അവരോരോ പ്രാർത്ഥനാ മുറിയിൽ മറുപടി ദൈവത്തിൻ്റെ വചനമായി ഒരുക്കി വരികയാണ്. കഴിഞ്ഞ 122 ആഴ്ചകളായി ഈ 122 ആഴ്ച ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, ഒരാളുടെ പ്രസംഗം വേറൊരാൾ ഏറ്റെടുത്ത് പ്രസംഗിക്കേണ്ടി വന്നിട്ടില്ല, ഒന്നും ഒരേ പ്രസംഗമായി പോയിട്ടില്ല. പരിശുദ്ധന്മാർ നിയന്ത്രിച്ചു കഴിയുമ്പോൾ എത്ര ദൈവദാസന്മാർ ഒരുമിച്ച് ഇന്ന് പ്രസംഗിച്ചാലും ആ പ്രസംഗത്തിനകത്തൊരു അഭിഷേകം വ്യാപരിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ പേര് ഉയരാനല്ല നമ്മൾ ശുശ്രൂഷിക്കുന്നത്, ദൈവത്തിന് നാമം ഉയരാനാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തിന്റെ ഭാഷ പറയുന്നു, അസൂയയോടെയുള്ള സംസാരമോ അസൂയയുള്ള പ്രവൃത്തികളോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, നാബോത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാം. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം പൂത്ത് ഉലഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ആഹാബിന് ഒരു അസൂയ ഉണ്ടായി. എന്താ ആ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കി മാറ്റാനായിട്ട്, ചീരത്തോട്ടമാക്കി മാറ്റാനായിട്ട്. അപ്പോൾ ആ ഒരു ഗതി വന്നപ്പോൾ ആ നാബോത്ത് വിട്ടുകൊടുത്തില്ല, അവൻ്റെ ഒറ്റയ്ക്ക് പിടിച്ചിരുന്നു. ഒരു കാര്യം ഇന്ന് പലക്കാലം എല്ലാവരും ഓർക്കണം, നിന്റെ മുന്തിരിത്തോട്ടം പൂത്ത് ഉലഞ്ഞു കിടക്കുമ്പോൾ, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നിന്റെ ജോലി അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നിനക്ക് നല്ല വാഹനങ്ങൾ ലഭിക്കുമ്പോൾ, നീ ആത്മീയമായി ഉയരുകയും വളരുകയും ചെയ്യുമ്പോൾ, നിന്റെ വീടൊരു ബഥേലായി പെനിയേലായി എബനേസറായി ഉയർന്നു വരുമ്പോൾ, ആ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കി മാറ്റാൻ എപ്പോഴും വ്യാപരിക്കുന്ന ഒരു പൈശാചിക വ്യാപാരമുണ്ട്. ആഹാബേ, നിനക്ക് മുന്തിരിത്തോട്ടം എടുത്ത് മുന്തിരിത്തോട്ടമേ തന്നെ തുടർന്നാൽ പോരായിരുന്നു, പോരാ, അവനെ ചീരത്തോട്ടമാക്കണം. ദൈവമക്കളെ, അസൂയയുടെ വ്യാപാരം വ്യാപരിച്ചാൽ അതൊരു പൈശാചിക വ്യാപാരമാണ്, നിന്നെ തകർത്തേ പോകത്തുള്ളൂ. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഞാൻ അഭിഷേകത്തിന് പറയട്ടെ, ആ ദുഷ്ട വ്യാപാരത്തെ നീ ജയിക്കണം. കഴിഞ്ഞ നാളുകളിൽ അസൂയയോടെ ആമേ അമ്പുകൾ ഏറ്റ തകർന്നു പോയ ഒത്തിരി പേരെ എന്നെ കേൾക്കുന്നുണ്ട്. ആ വിചാരങ്ങളും മന്ത്രവാദങ്ങളും ചെയ്ത് നിന്നെ തകർക്കാൻ അസൂയയുടെ കണ്ണുകൂടെ വന്ന ജീവിതങ്ങളുണ്ട്. ഇന്നത്തെ പലക്കാട് ശുശ്രൂഷ ഞാൻ പറയട്ടെ, അസൂയയുടെ കണ്ണ് നിന്നെ ഏസാൻ എൻ്റെ നീ അനുവദിക്കത്തില്ല. നീ പ്രാർത്ഥിച്ചേ ജയമെടുക്കണം. 10 കിലോ അസൂയയുമായിട്ട് ഒരുത്തിന് ഇങ്ങോട്ട് വന്നാൽ 20 കിലോയുടെ അഭിഷേകമായി നീ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയാൽ അതിനെ നിർവീര്യമാക്കൽ കൃപ ദൈവം നൽകി തരും. ബോംബ് എവിടെയെങ്കിലും ഉണ്ടെന്നറിയുമ്പോൾ പോലീസ് സ്ക്വാഡ് വന്ന ബോംബിനെ നിർവീര്യമാക്കുന്നത് പോലെ നിന്നെ നിന്റെ കുടുംബത്തെ നിർവീര്യമാക്കുവാൻ ആ മേൻ അന്ധകാര ശക്തികളുമായി അസൂയയുടെ കണ്ണുകളുമായി നിനക്കെതിരെ പാഞ്ഞു വരുമ്പോൾ ഇന്നത്തെ ആത്മീയ ശുശ്രൂഷ സമാപനത്തിൽ ഞാൻ ആത്മാവ് വിളിച്ചു പറയട്ടെ, നിന്നിൽ പകർന്ന അഭിഷേകത്താൽ അസൂയയുടെ വ്യാപാരത്തെ നീ നിർവീര്യമാക്കണം. മാത്രമല്ല, നീയും അസൂയയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ തയ്യാറാകണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹ സന്തോഷമായി തീരുന്നത്. പല ആളുകളും അസൂയയുടെ കുത്തേറ്റ് തകർന്നു പോയവരുണ്ട്. നിസ്സാര വാക്ക് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തളർന്നു പോകുന്ന ആളുകളുണ്ട്, തൊട്ടാവാടി പോലെ. ഇന്നത്തെ ശുശ്രൂഷ ഞാൻ പറയട്ടെ, അസൂയയോടുള്ള കണ്ണുകളോടുകൂടെ നിന്നെ തകർക്കാനും നിന്നെ ഒടിക്കാനും ചതയ്ക്കാനും മുറിക്കാനും നിന്റെ നന്മകളെ ഇല്ലാതാക്കുവാനും നിന്നെ വട്ടപൂജമാക്കി കളയാനും അകത്തുനിന്നും പുറത്തുനിന്നും വന്ന ഏത് അസൂയയുടെ വ്യാപാരങ്ങളെയും ഇന്നത്തെ ആരാധനയിൽ യേശുവിൻ്റെ
നാമത്തിൽ നീ ആത്മാവിൽ പ്രവചിച്ചു പറയണം, എന്നെ മേൽ പകർന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിൽ ഒരു ദുഷ്ടശക്തിയും എന്നെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ യേശുവിന്റെ പൈതലാണ്, എന്നെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആ അഭിഷേകം നിന്റെ അകത്തുണ്ടെങ്കിൽ അസൂയ നിന്നെ വ്യാപരിക്കത്തില്ല, നിന്റെ തലമുറ തൊടത്തില്ല. നോക്കണേ, ആ നാഭോത്തിന് മുന്തിരിത്തോട്ടം ക്ഷീരത്തോട്ടമാക്കി മാറ്റുമ്പോൾ ആ നാഭോത്ത് രക്തസാക്ഷിയായി മരിക്കേണ്ട വന്നു. ചെറിയ കാര്യമെന്ന് തോന്നുന്ന ആ അസൂയ ആ മഹാനായ വിശുദ്ധനായ മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാൻ ഇടയാക്കിയിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ അന്യ ശുശ്രൂഷയുടെ സമാപന സന്ദർശനത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിവിടെ നിർത്തുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ, നിന്നെ തീർക്കാൻ നോക്കുന്ന അസൂയയുടെ വ്യാപാരങ്ങളുമേൽ നീ പ്രാർത്ഥിച്ച് ജയമെടുക്കണം. അത് എവിടുന്ന് വന്നാലും അവിടേക്ക് അത് തിരിച്ചു പോകാനായി നീ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഒപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരെക്കുറിച്ചും അസൂയയോടൊരു വാക്കു പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ബൈബിൾ എന്തു പറയുന്നോ അതനുസരിച്ച് ജീവിക്കുവാൻ സർവകൃപാലുവ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിട്ടുകൊടുക്കാതെ നല്ലൊരു ആത്മീയ അനുഭവത്തിലേക്ക് നിലനിൽക്കുവാൻ സർവശക്തനായ സഹായിക്കട്ടെ. ഇതിന് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ച ഞാൻ തുടരുന്നതായിരിക്കും. അസൂയയില്ലാത്ത വിശുദ്ധിയുള്ള രഹസ്യ മനുഷ്യന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ഗാനം കൂടെ പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഏത് പാട്ടാ പാടുന്നേ? ആമേ കർത്താവേ വേഗം വരണമേ എന്നുള്ള മനോഹരമായ പ്രത്യാശയുടെ ഗാനം ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ശോധനകൾ മാറിപ്പോയിടും, കർത്താവിന്റെ കരമൊന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ടനഷ്ട ശോധനകൾ മാറിപ്പോയിടും, കർത്താവിന്റെ കരമൊന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം വരണേ, ആമേൻ കർത്താവേ വേഗം വരണേ, ആമേൻ കർത്താവേ നിൻ രാജ്യം. കാലം കഴിയും, കാലം കഴിയും, ഈ ലോകം അഴിയും, കാണുമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണു തിരുമുഖം നിത്യമാ. കാലം കഴിയും, ഈ ലോകം അഴിയും, കാണുമതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമാ. ആമേൻ കർത്താവേ, ആമേൻ കർത്താവേ.